പ്രദേശിൽ ബംഗ്ലാവ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് സുപ്രീം കോടതി അഭിഭാഷകയെ കൊലപ്പെടുത്തി. സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. കൊലയ്ക്ക് ശേഷം ബംഗ്ലാവിലെ സ്റ്റോർ റൂമിൽ ഒളിച്ചിരിക്കുകയായിരുന്നു പ്രതി. സുപ്രീം കോടതി അഭിഭാഷക രേണു സിൻഹയാണ് കൊല്ലപ്പെട്ടത്. ബംഗ്ലാവ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭർത്താവ് നിതിൻനാഥ് സിൻഹ ഒരാളിൽ നിന്ന് 4 കോടി രൂപ അഡ്വാൻസായി വാങ്ങി. എന്നാൽ ബംഗ്ലാവ് വിൽക്കാൻ രേണു സമ്മതിച്ചിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഭർത്താവ് നിതിൻ സിൻഹയിലേക്ക് എത്തിയത്. 2 ദിവസമായിട്ടും ഫോണിൽ ലഭിക്കാത്തതിനെ തുടർന്ന് രേണു സിൻഹയുടെ സഹോദരൻ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ബംഗ്ലാവിലെത്തിയ പോലീസ് പരിശോധനയിൽ കുളിമുറിയിൽ നിന്ന് മൃതദേഹം കണ്ടെടുത്തു. ബംഗ്ലാവ് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നതായും സിൻഹയുടെ ഫോൺ ഓഫ് ചെയ്ത നിലയിലാണെന്നും സഹോദരൻ പോലീസിനെ അറിയിച്ചു. തുടർന്ന് അന്വേഷണം നടത്തിയ പോലീസ് സിൻഹയുടെ ഫോൺ ട്രാക്ക് ചെയ്തു. പ്രതി സ്വന്തം ബംഗ്ലാവിലുണ്ടെന്ന് കണ്ടെത്തി. 2 ദിവസമാണ് പ്രതി സ്റ്റോർ റൂമിൽ ഒളിവിൽ കഴിഞ്ഞത്. സംഭവസ്ഥലത്ത് നിന്ന് തെളിവുകൾ ശേഖരിച്ചതായും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു.